സ്കൂളിൽ നിന്ന് വളരെ വലിയൊരു പിന്തുണയാണ് ലക്ഷ്മിയെ പോലുള്ള കലാകാരിക്ക് ലഭ്യമാകുന്നത്. സർക്കാർ സ്കൂളിൽ കഴിഞ്ഞ ദിവസം നമുക്കറിയാം ഇന്നലെ ലോക സംഗീത ദിനമായിരുന്നു. ഈ സംഗീത ദിനത്തിന്റെ സംഗീതോത്സവം ഉദ്ഘാടകരിൽ ഒരാളായി സ്കൂൾ പാചക തൊഴിലാളിയായ ലക്ഷ്മി ജയനും ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. കൊല്ലം മൈലക്കാട് പഞ്ചായത്തിലെ UP സ്കൂളിലാണ് ഈ സപ്തസ്വരങ്ങളെ സ്മരിച്ച് സ്കൂൾ പാചക തൊഴിലാളി ലക്ഷ്മി ജയകുമാർ മുതൽ വിദ്യാർത്ഥിയായ സിദ്ധാർത്ഥ് വരെ 7 ഭദ്രദീപങ്ങൾ തെളിയിച്ചുകൊണ്ട് ആ ഒരു സംഗീത ഉത്സവം ഉദ്ഘാടനം ചെയ്യുന്ന ഒരു കാഴ്ച കൂടി കണ്ടത്. ആ റിപ്പോർട്ട് കൂടി കാണാം. കൊല്ലം മൈലക്കാട് UPSലെ സംഗീത ദിനാഘോഷം വിഭജിക 2022 അങ്ങനെ തുടങ്ങി. ഉദ്ഘാടകരായവരും പാട്ടുകളും പാടി. ഹൃദയത്തിൽ സംഗീത മധു നിറച്ചെത്തുക ജീവിതത്തിൻ ഭാഷ പാട്ട് മോഹം കൊണ്ടു ഞാൻ ദൂരെ ആദ്യം കേട്ടുണ്ടെന്ന സംഗീതം 50 ഹൃദയതാളം. സംഗീതം അനശ്വരമാണ്, സംഗീതം ഒരു ദിവ്യ ഔഷധമാണ്. അക്ഷരമുറ്റത്തെ സന്ദേശങ്ങൾ ഇങ്ങനെ. മൈലക്കാട് പഞ്ചായത്ത് UP സ്കൂളിലെ മ്യൂസിക് ക്ലബ്ബ് ഈ വർഷത്തെ സംഗീത ദിനവും വ്യത്യസ്തമാക്കി. കിലുക്കാമ്പട്ടിയും വിസിലും മുതൽ തുടങ്ങുന്ന സംഗീത ഉപകരണങ്ങളുടെ പ്രദർശനം, കർണാടക സംഗീതം, സിനിമാ ഗാനങ്ങൾ, നാടൻ പാട്ടുകൾ, സിനിമാ നിരൂപണം ഉൾപ്പെടെ സംഗീതത്തിന്റെ വിവിധ മേഖലകളിൽ പ്രാഗൽഭ്യം തെളിയിച്ച വ്യക്തിത്വങ്ങളുടെ ജീവചരിത്ര പ്രദർശനം, കുട്ടികൾക്കും സന്ദർശകർക്കും പാട്ടുകൾ പാടാനായി എനിക്കും പാടണമെന്ന പാട്ടുമൂല, സംഗീതത്തിലെ ഏതു മേഖലകളിലെയും വരികളെ കുറിക്കാനായി എൻ്റെ പാട്ടെഴുത്ത്, ഇങ്ങനെ നീളുന്നു മൈലക്കാട് സ്കൂളിലെ സംഗീതോത്സവം. സംഗീത അധ്യാപികയായ സന്ധ്യയാണ് ഇതിനൊക്കെ നേതൃത്വം നൽകിയത്. കുട്ടികളിൽ ഒരു സംഗീത അന്തരീക്ഷം ഉണ്ടാക്കുക, അവർക്ക് സംഗീതത്തെക്കുറിച്ച് കുറച്ചുകൂടെ അറിവുണ്ടാവുക, ലൈവായിട്ട് ഇങ്ങനെയുള്ള ഇൻസ്ട്രുമെൻ്റൊക്കെ കാണാൻ പറ്റുക, അവർക്കൊരു സംഗീത അറ്റ്മോസ്ഫിയർ അവർക്ക് വേണ്ടി ഒരുക്കുക, അതുതന്നെയാണ് അവരുടെ സന്തോഷം. കാരണം കോവിഡിന് പെട്ട് വീട്ടിലിരിക്കുന്ന കുഞ്ഞുങ്ങളായിരുന്നല്ലോ, അപ്പോൾ അവർക്ക് മാനസികമായിട്ട് ഒരുപാട് ബുദ്ധിമുട്ടുണ്ടല്ലോ, അപ്പോൾ അവരുടെ മെൻ്റൽ ഒരു റിലാക്സേഷന് വേണ്ടിയിട്ട് മാത്രം അത്രേ ഉദ്ദേശിച്ചിട്ടുള്ളൂ. കൈരളി ന്യൂസ്, കൊല്ലം.